സാറിനെ കാണണമെന്ന് പറഞ്ഞു ഒരു പെണ്ണ്. പെണ്ണോ? ഇത് മറ്റോടെ എന്നൊക്കെയാണല്ലോ. അതെ, സ്റ്റാൻഡില് കാർ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഈ കൊച്ചു വന്ന് കാറേ കയറി വണ്ടി വിടാൻ പറഞ്ഞു. വണ്ടി വിട്ടു. കുറെ ഇങ്ങി പോന്നപ്പോഴാണ് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. അതെന്തോ കുഴപ്പത്തിനാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വണ്ടി നിർത്തി. ഇറങ്ങാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്തേ ഇറങ്ങുന്നില്ല. പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ എങ്കിലും അവന്ന് കാണാമെന്ന് പറഞ്ഞ് ഒറ്റ ഇരിപ്പാണ്. സാറിനെ കണ്ട് എന്തോ പറയാനുണ്ട് പോലും. ഏതായാലും കുറച്ചൊരു കാര്യം ചെയ്യും. അവളോട് ഞാനും വരാൻ പറ ഞാൻ മില്ല തിരിക്കാം. വണ്ടി വണ്ടി നിൽക്കട്ടെ. എന്താ അവിടെ പോകാൻ പറഞ്ഞിട്ട് പോയാൽ മതി. എന്തെങ്കിലും വിശേഷമുണ്ടോ? നീപ്പോ ടൈപ്പിന് പോകുന്നില്ലേ? ടൈപ്പ് നല്ലതാ, ജോലി കിട്ടാൻ എളുപ്പമാണ്. ദിവസം പോകണ്ടേ? ഉണ്ട്. ഇന്നിപ്പോ അവിടുന്ന് വരുമ്പോഴാ അണ്ണന്റെ കാർ കിടക്കുന്ന കണ്ടത്. അപ്പോഴ് അതിലൊന്ന് കയറണമെന്ന് ആശ തോന്നി, കേറി. കേറി കഴിഞ്ഞപ്പോഴാ കൈ കാശില്ലെന്ന കാര്യം ഓർത്തത്. എങ്കിൽ പിന്നെ അണ്ണനോട് കാര്യം പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു നീ ഇന്നത്തെ ചേച്ചിയെ പോലെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടുവരിക. ഞാൻ കളി പറഞ്ഞതാന്നേ. പിന്നെ പിന്നെ ഇങ്ങനെയാണോ കളി പറയുന്നേ? ഒരു വയറ്റിൽ നിന്ന് പോകുന്നതെന്ന് വെച്ച് എല്ലാരും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. നീ ഇല്ലേ, നിന്നെ വിഷമിപ്പിക്കാനല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ കാണണമെന്ന് തോന്നിയതുകൊണ്ടും കൂടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ലെങ്കിൽ അറിഞ്ഞുകൂടാ. അവളുടെ ഇന്നത്തെ ആ വരവും പോക്കും എന്തിനായിരുന്നു എന്ന് അറിയണമല്ലോ. കുറുക്ക്, അതെ സംശയിക്കേണ്ട വർക്കമാണ്. അതുകൊണ്ടാ നമുക്കൊരു കാര്യം ചെയ്താലോ, ഇന്നത്തെ നേരത്തിന് കാർ അവിടെ കൊണ്ടിട്ട്
നീ വിളിച്ചോണ്ട് വന്നാലോ? കേറിയില്ലെങ്കിലോ? കേറാതിരിക്കൂ. പാദസരി വിടാത്ത ഫാമിലി റൂം ഒഴിവുണ്ടെങ്കിൽ ആ പാർട്ടി അതിലോട്ട് എടുത്ത് ഇപ്പൊ പേടി മാറിയോ? പേടി ഞാൻ ആദ്യമാ ഇങ്ങനെയൊക്കെ ആണോ? ഞാനും അതെ. നീ ഇങ്ങനെ ചെരുപ്പിടാതെ നടന്നാ പറ്റുകയല്ല. ഇന്ന് ഞാൻ നിനക്ക് ഒരു ജോഡി ചെരുപ്പ് വാങ്ങിച്ചു തരും. വേണ്ട വേണ്ട, ഇത്രയും കാലം ചെരുപ്പില്ലാ നടന്നിട്ട് എന്റെ കാലം തേങ്ങിട്ടൊന്നുമില്ല. അതൊന്നും ഇവിടെ കേക്കണ്ട. ഒന്നുകിൽ ഒരു ജോഡി ചെരുപ്പും ഒരു വാച്ചും, അല്ലെങ്കിൽ രണ്ട് സാരിയും അതിലൊത്ത അരി ഉടുപ്പും. ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങിച്ചു തന്നിട്ടേ നിന്നെ ഇന്ന് ഞാൻ അയക്കത്തുള്ളൂ. നമുക്ക് പോവാൻ പോത്രണ്ണ, കാണുന്നവർക്കെല്ലാം മനസ്സിലാവും. എന്തോന്ന്? എങ്ങനെയാണെന്നറിയാവോ മനസ്സിലാകുന്നേ? നീ ഹാഫ് സാരി ഉടുത്തോണ്ട് എന്റെ കൂടെ ഇരിക്കുന്നുണ്ടാ? സാരി ഉടുത്തോണ്ടോ വരട്ടെ, ഒറ്റയാള് നോക്കുന്നു. നമുക്കേ വേണമെന്ന് ഒരു കാര്യം ചെയ്യാം. അയാളെ വിളിച്ച് ഇവിടെ റൂം കിട്ടുമോ എന്നൊന്ന് തിരക്കാം. ചുമ്മാ വെറുതെ സംസാരിച്ചിരിക്കാം.
വൈകുന്നേരമാകുമ്പോഴത്തേക്ക് അങ്ങ് പോവാം. ഞാൻ കളി പറഞ്ഞേനെ, കരി വെള്ളം ഉണ്ടാക്കാൻ ഹോട്ടലാ, നമുക്ക് റൂം എടുക്കണ്ട, ഞാൻ പോവാം. റൂം വേണോ സാർ? വേണ്ട, ഫാമിലിക്ക് റൂം കൊടുക്കും. വേണ്ട വേണ്ട, നിങ്ങൾ ആ വേഗം ആ ബില്ല് കൊടുത്തേക്ക് വേഗം.